തിരുവനന്തപുരം വർക്കറയിൽ ജ്യേഷ്ഠൻ കിടപ്പ് രോഗിയായ സഹോദരനെ കുത്തിക്കൊന്നു. മേൽവെട്ടൂർ കാർത്തികയിൽ സന്ദീപാണ് കൊല്ലപ്പെട്ടത്. ജ്യേഷ്ഠ സഹോദരൻ സന്തോഷിനെ വർക്കല പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതി കൃത്യം നടത്തിയത് സ്വത്ത് കൈക്കലാക്കാൻ എന്നാണ് പോലീസ് എഫ്ഐആറിൽ പറയുന്നത്. റെയിൽവേ ആശുപത്രി ജീവനക്കാരനായിരുന്ന കൊല്ലപ്പെട്ട സന്ദീപ് കഴിഞ്ഞ 4 വർഷത്തോളമായി കിടപ്പിലായിരുന്നു. ഇന്ന് പുലർച്ചെ വർക്കല മേൽവെട്ടൂരിലെ വീട്ടിൽ മദ്യപിച്ചെത്തിയ സന്തോഷ സഹോദരന്റെ നെഞ്ചിൽ കത്തി കുത്തിയിറക്കുകയായിരുന്നു. സംഭവം നടക്കുമ്പോൾ സന്ദീപിനെ പരിചരിക്കുന്നതിനായുള്ള മെയിൽ നഴ്സ് മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. അതിനകത്തവൻ അതിക്രമിച്ച് കയറി കത്തി കൊണ്ട് നെഞ്ചത്ത് കുത്തി. പ്രതി സന്തോഷ് സഹോദരനെ കൊലപ്പെടുത്തിയത് സ്വത്ത് തട്ടിയെടുക്കാനെന്നാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. അദ്ദേഹത്തിന്റെ ചേട്ടൻ വെറ്റിനറി ഡോക്ടർ സന്തോഷ് ഹാനിയനെ നെഞ്ചിൽ കത്തി കൊണ്ട് കുത്തി കൊലപ്പെടുത്തുകയാണ് അദ്ദേഹം ചെയ്തത്. ഈ പറയുന്ന സമ്പത്തിന് വേണ്ടി തന്നെയാണ് ഇയാള് പ്രതി സ്വന്തം അനുജനെ, കിടപ്പിലായ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന സ്വന്തം അനുജനെ കുത്തി കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. സന്ദീപിന്റെ ചികിത്സയ്ക്ക് വീട്ടുകാർ പണം ചെലവാക്കുന്നതിൽ പ്രതിക്ക് വിരോധമുണ്ടായിരുന്നുവെന്നും പോലീസ് പറയുന്നു. കൃത്യം നടന്ന വീട്ടിൽ ഫോറൻസിക് സംഘത്തിന്റെ പരിശോധനയ്ക്ക് ശേഷം പ്രതിയെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. 24 തിരുവനന്തപുരം.